പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൺവേർഷൻ മെത്തേഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്. കൺവേർഷൻ മെത്തേഡിൽ ടോട്ടൽ ക്രെഡിറ്റ് സെയിൽസ് കണ്ടെത്താനുള്ള ഒരു ഇലുസ്ട്രേഷൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പ്രസന്റ് ചെയ്തു. ഈ വീഡിയോയിൽ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടെത്തുന്ന ഒരു ഇലുസ്ട്രേഷനാണ് പ്രസന്റ് ചെയ്യുന്നത്. ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടെത്തുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ആദ്യം നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇസ് എ ലയബിലിറ്റി അക്കൗണ്ട്. ഇതൊരു ലയബിലിറ്റി അക്കൗണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ടോട്ടൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഒരു അസറ്റ് അക്കൗണ്ട് ആയിരുന്നു. ഇതിന് ഡെബിറ്റ് ബാലൻസ് വരുന്നത് കൊണ്ടാണ് ഡെബിറ്റ് സൈഡിൽ നമ്മൾ അത് ഓപ്പണിംഗ് ബാലൻസ് കാണിച്ചത്. ഇവിടെ ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ലയബിലിറ്റി അക്കൗണ്ട് ആയത് കാരണം ഓപ്പണിംഗ് ബാലൻസ് കാണിക്കേണ്ടത് ക്രെഡിറ്റ് സൈഡിലാണ്. ബാലൻസ് ബ്രോട്ട് ഡൗൺ. ഇനി ഇതിൽ വരാവുന്ന പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആണ് ക്രെഡിറ്റേഴ്സിന് നമ്മൾ പേയ്മെന്റ് കൊടുക്കും. ഇപ്പൊ ക്യാഷ് പേയ്മെന്റ് ആണ് കൊടുത്തതെങ്കിൽ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ക്യാഷ് എന്നാണ്. അത് പോസ്റ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ദെൻ ചെക്ക് പെയ്ഡ് ടു ഓർ ചെക്ക് ഇഷ്യൂഡ് ടു ക്രെഡിറ്റേഴ്സ്. നമ്മൾ ക്യാഷ് പേയ്മെന്റ് നടത്തുന്നതിന് പകരം അവർക്ക് നമ്മൾ ചെക്കാണ് കൊടുക്കുന്നതെങ്കിൽ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് എന്നാണ്. അതും പോസ്റ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ദെൻ ഇനി വരാവുന്ന ഒരു പ്രധാനപ്പെട്ട റൈറ്റ് ആണ് ക്രെഡിറ്റേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ബിൽസ് പേയബിൾ. നമുക്കൊരു ലയബിലിറ്റിയാണത്. എന്റെ ജേണൽ എൻട്രി ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് പേയബിൾ എന്നാണ്. അതും പോസ്റ്റ് ചെയ്യേണ്ടത് ഡെബിറ്റ് സൈഡിലാണ്. ദെൻ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് പല സമയങ്ങളിലും ഡിസ്കൗണ്ട് അനുവദിക്കും. അവർ ഡിസ്കൗണ്ട് അനുവദിക്കും, നമ്മളത് റിസീവ് ചെയ്യും. സോ ഇറ്റ് ഈസ് അൻ ഇൻകം ഫോർ അസ്. നമുക്കതൊരു ഇൻകാണ്. അപ്പോൾ ഇൻകം നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യുക. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. അതും ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് വരിക. ദെൻ ഒരു പ്രധാനപ്പെട്ട ഐറ്റാണ് പർച്ചേസസ് റിട്ടേൺസ്. നമ്മൾ നേരത്തെ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ തിരിച്ച് സപ്ലയേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ജേണൽ എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു പർച്ചേസസ് റിട്ടേൺസ്, ഇറ്റ് ഈസ് ഓൾസോ പോസ്റ്റഡ് ടു ഡെബിറ്റ് സൈഡ് ഓഫ് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. ദെൻ ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ്. ഓപ്പണിംഗ് ബാലൻസ് ക്രെഡിറ്റ് സൈഡിൽ വരും, ക്ലോസിംഗ് ബാലൻസ് ഡെബിറ്റ് സൈഡിലാണ് വരുന്നത്. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന മറ്റൊരു ഐറ്റാണ് ചെക്ക് ഡിസോണർ ആവുക. നമ്മൾ നേരത്തെ സപ്ലയർക്ക് കൊടുത്തിട്ടുള്ള ചെക്ക് ഡിസോണർ ആയിക്കഴിഞ്ഞാൽ അത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബില്ല് നമ്മൾ പേയ്മെന്റ് നടത്താതെ വന്നാൽ അത് ഡിസോണർ ആവും. അങ്ങനെ ഡിസോണർ ആയി കഴിഞ്ഞാൽ എഴുതേണ്ട ജേണൽ എൻട്രിയാണ് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റർ ടു ക്രെഡിറ്റേഴ്സ്. അങ്ങനെ ഈ രണ്ട് ഡിസോണറുകളും ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇത്രയും അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ഇത്രയും ഐറ്റംസ് ആണ് ഈ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ വരാവുന്നത്. ഇത് ഇത്ര എഴുതി കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് കൂടുതൽ എമൗണ്ട് വരുന്നത്. അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതും, ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്താൽ കിട്ടുന്നതാണ് ക്രെഡിറ്റ് പർച്ചേസസ്. ഇതാണ് ഈ വർഷത്തെ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസസ്. ഇനി നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കുന്ന ഒരു ഇലുസ്ട്രേഷൻ ചെയ്തു നോക്കാം. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ടോട്ടൽ പർച്ചേസസ്. ക്രെഡിറ്റേഴ്സ് ഓൺ ഏപ്രിൽ 1, 2017 80,000. ക്രെഡിറ്റേഴ്സ് ഓൺ March 31, 2018 95,000. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ് 75,000. ബിൽസ് ആക്സെപ്റ്റഡ്. അവർ തയ്യാറാക്കിയിട്ടുള്ള ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, ഇറ്റ് ഇസ് എ ബിൽസ് പേയബിൾ 10,000. ഡിസ്കൗണ്ട് റിസീവ്ഡ് 5,000. ക്യാഷ് പർച്ചേസസ് 50,000. ഇവിടെ ക്യാഷ് പർച്ചേസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ കണ്ടെത്തണം, അങ്ങനെ നമുക്ക് ടോട്ടൽ പർച്ചേസസ് കാണാൻ കഴിയും. ഇത് നമുക്ക് ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. താഴെ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടും വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഒന്നാമത് തന്നിട്ടുള്ളത് ക്രെഡിറ്റേഴ്സ് ഓൺ ഏപ്രിൽ 1, 2017 80,000. ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത് ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് ഓപ്പണിംഗ് ബാലൻസ് എഴുതേണ്ടത്. ഇപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതാം. രണ്ടാമത്തെ ഐറ്റം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്രെഡിറ്റേഴ്സ് ആണ്. അത് എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിൽ ഏറ്റവും അവസാനത്തെ ഐറ്റമായിട്ട് എഴുതി ചേർക്കാം, 95,000. ക്യാഷ് പെയ്ഡ് ടു ക്രെഡിറ്റേഴ്സ്,
generally creditors account debtor to cash debit side il ezhudanda aitana bill accept cheythu kaniyal generally creditors account debtor to bills payable adum debit side il post cheyanam discount receive cheythal generally creditors account debtor to discount received 5000 adum debit side il post cheyanam ഇത്രയാണ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഈ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം ഡെബിറ്റ് സൈഡിലാണ് ടോട്ടൽ എമൗണ്ട് കൂടുതൽ വരുന്നത് 1,85,000 അത് ക്രെഡിറ്റ് സൈഡിൽ എഴുതി 1,85,000 നിന്ന് ക്രെഡിറ്റ് സൈഡിൽ 80,000 മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് 1,05,000 ഇതിനാണ് നമ്മൾ ഈ വർഷത്തെ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് കണക്കാക്കുന്നത് ഇനി ഈ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ വരാത്ത ചില ഐറ്റംസ് കൂടി നമുക്ക് പരിചയപ്പെടാം ഒന്ന് ചെക്ക് ഇഷ്യൂഡ് ടു സപ്ലയേഴ്സ് സപ്ലയർക്ക് അല്ലെങ്കിൽ ക്രെഡിറ്റർക്ക് നമ്മൾ ചെക്ക് ഇഷ്യൂ ചെയ്താൽ അത് ക്വസ്റ്റ്യനിൽ വരികയാണെങ്കിൽ നിങ്ങൾ ഡെബിറ്റ് ചെയ്യണം ദെൻ പർച്ചേസസ് റിട്ടേൺസ് വരികയാണെങ്കിലും ഡെബിറ്റ് ചെയ്യണം ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് ഒന്ന് ചെക്ക് ഡിസോണർ ആയാലും ബില്ല് ഡിസോണർ ആയാലും നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ചെക്ക് ഡിസോണർ ആയാലും നമ്മൾ നേരത്തെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ബില്ല് ഡിസോണർ ആയാലും രണ്ടും ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത് ഇങ്ങനെയാണ് ഒരു ടോട്ടൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി ക്രെഡിറ്റ് പർച്ചേസസ് കണ്ടെത്തേണ്ടത് ഇനി നമുക്ക് ടോട്ടൽ പർച്ചേസസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ക്യാഷ് പർച്ചേസസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ക്രെഡിറ്റ് പർച്ചേസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പർച്ചേസസ് ഇസ് ഈക്വൽ ടു ക്യാഷ് പർച്ചേസസ് പ്ലസ് ക്രെഡിറ്റ് പർച്ചേസസ് ഇസ് ഈക്വൽ ടു 50,000 പ്ലസ് 1,05,000 ഇസ് ഈക്വൽ ടു 1,55,000 ഇതാണ് ഈ വർഷത്തെ ടോട്ടൽ പർച്ചേസസ് ഈ ഇലുസ്ട്രേഷൻ ഇവിടെ അവസാനിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം മറ്റൊരു വിഷയവുമായി നമുക്ക് ഇനിയും കാണാം